നമസ്കാരം. കലവൂർ സുഭദ്ര കൊലക്കേസിൽ പിടിയിലായ പ്രതികളെ നാളെ ആലപ്പുഴയിലെത്തിക്കും. മാത്യൂസ്, ഷർമിള എന്നിവരാണ് പിടിയിലായത്. കർണാടകയിലെ ഉടുപ്പയിൽ നിന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഉടുപ്പയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ മണിപ്പാലിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള യാത്രാമധ്യേയാണ് പ്രതികൾ പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം നാടുവിട്ട ഷർമിളയും മാത്യൂസിനെയും തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഉടുപ്പയിലെത്തിയിരുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. ഷർമിള പോകാൻ ഇടയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. ഇതിനിടെ പണം പിൻവലിച്ച വിവരങ്ങൾ പരിശോധിച്ചായിരുന്നു ഇരുവരും ഉടുപ്പിയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പ്രതികളുമായി പ്രത്യേക അന്വേഷണ സംഘം ആലപ്പുഴയിലേക്ക് തിരിച്ചു. ആലപ്പുഴയിൽ എത്തിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യും. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. മൃതദേഹത്തിന് 1 മാസത്തെ പഴക്കമുള്ളതിനാൽ പോസ്റ്റ്മോർട്ടം പോലും സങ്കീർണമായിരുന്നു. ശരീരത്തിൽ ക്രൂരമർദ്ദനം ഏറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക വിവരമുണ്ടെങ്കിലും മരണകാരണം വ്യക്തമല്ല. സുഭദ്ര കൊല്ലപ്പെടുന്നതിന് മുൻപ് ക്രൂരമർദ്ദനത്തിന് ഇരയായതായി സൂചനയുണ്ട്. മൃതദേഹത്തിൽ നിറയെ ഒടിവുകളും ചതവുകളും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഇരുവശത്തെയും വാരിയലുകൾ പൂർണ്ണമായി ഒടിഞ്ഞ നിലയിലാണ്. കഴുത്തും ഇടത് കൈയും ഒടിഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ് മരണകാരണമെന്ന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തമാകൂവെന്ന് പോലീസ് അറിയിച്ചു. മരണശേഷവും മൃതദേഹത്തിൽ ഒടിവുകൾ ഉണ്ടായോ എന്നും സംശയമുണ്ട്. ഓഗസ്റ്റ് 4 കാണാതായ കൊച്ചി കരുത്തല റോഡ് സ്വദേശി ശിവകൃപയിൽ സുഭദ്രയുടെ മൃതദേഹം കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു കണ്ടെത്തിയത്. കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ്, ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശി ഷർമിള എന്നിവർക്കായി അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണ സംഘങ്ങളെ അയച്ചിരുന്നു. സുഭദ്രയുടേതെന്ന് സംശയിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ആലപ്പുഴയിലെയും ഉടുപ്പിയിലെയും സ്ഥാപനങ്ങളിൽ പണയം വെച്ചിരുന്നതായും ശർമ്മളയാണ് പണയം വെച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ ആഭരണങ്ങൾക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നതാണ് പ്രാഥമിക നിഗമനം. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്താൽ വ്യക്തമാകും. ഇതിനിടെ മൃതദേഹം മറവ് ചെയ്ത കുഴിയെടുത്തതിന് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാട്ടൂർ കിഴക്കേവിളയിൽ വീട്ടിൽ ഡി അജയനെ ചോദ്യം ചെയ്യലിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മാത്യൂസിന്റെ സുഹൃത്ത് കൊലപാതകവുമായി പങ്കുണ്ടെന്നുള്ള സംശയത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണത്തിലുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. സ്വിഫ്റ്റ്നെറ്റ് മുൻ ജീവനക്കാരൻ പരേതനായ ഗോപാലകൃഷ്ണനാണ് സുഭദ്രയുടെ ഭർത്താവ്. മക്കൾ രാജീവ്, രാധാകൃഷ്ണൻ, പരേതനായ രാജേഷ്. സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാനാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. സ്വർണം വിറ്റത് മംഗളൂരുവിലും ആലപ്പുഴയിലുമുള്ള ജുവലറികളിലാണ്. ആലപ്പുഴയിലെ ജുവലറിയിൽ നിന്ന് 27,000 രൂപ മാത്യൂസിന്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് വന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. സുഭദ്രയുടെ കൊലപാതക കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. കാണാതായ ആഗസ്റ്റ് 4 പകൽ 3 എറണാകുളം സൗത്ത് കരുത്തല റോഡിലൂടെ ഇവർ സുഹൃത്ത് ശർമ്മിളയ്ക്കൊപ്പം പോകുന്ന CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു. അന്വേഷണത്തിൽ സമീപവാസികൾ ശർമ്മിളയും സുഭദ്രയും തിരിച്ചറിയുകയും ചെയ്തു. ഇതോടെയാണ് അന്വേഷണം ശർമ്മിളയിലേക്കും ഭർത്താവിലേക്കും തിരിഞ്ഞത്. എറണാകുളം സൗത്ത് കരുത്തല റോഡ് ശിവകൃപ വീട്ടിൽ 15 വർഷത്തോളം ഒറ്റയ്ക്കായിരുന്നു ഇവരുടെ താമസം. തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ശേഷം വിശേഷങ്ങൾ നാട്ടുകാരോടും പരിചയക്കാരോടും പങ്കുവെക്കാറുമുണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും കരുതിയത് തീർത്ഥാടനത്തിലായിരിക്കുമെന്നാണ്. ഒരു തീർത്ഥാടന യാത്രയ്ക്കിടയിലാണ് ശർമ്മിളയെ സുഭദ്ര പരിചയപ്പെടുന്നതെന്നാണ് വിവരം. പിന്നീട് ആ സുഹൃത് ബന്ധം ദൃഢമായി. ശർമ്മിള ഇടയ്ക്ക് സുഭദ്രയുടെ വീട്ടിൽ വന്ന് താമസിക്കും. സുഭദ്രയും ആലപ്പുഴയിൽ ശർമ്മിളയുടെ വീട്ടിൽ പോയിരുന്നു. നേരത്തെ ശർമ്മിളയും സുഹൃത്തും ചേർന്ന് കരുത്തല റോഡിന് മുൻപിൽ ഹോസ്റ്റൽ നടത്തിയിരുന്നു. ഇതിന് സാമ്പത്തിക സഹായം നൽകിയത് സുഭദ്രയായിരുന്നു. ഇതോടെയാണ് ശർമ്മിളയ്ക്കൊപ്പമാണ് സുഭദ്ര പോയതെന്ന് പോലീസ് ഉറപ്പിച്ചത്. സുഭദ്ര പലർക്കും പണം കടം കൊടുക്കുമായിരുന്നു. അടുത്ത കൂട്ടുകാരിക്ക് വനിതാ ഹോസ്റ്റൽ നടത്താനും പണം കടം കൊടുത്തിരുന്നു. ഈ ഹോസ്റ്റലിൽ താമസിക്കവെയായിരുന്നു ശർമ്മിളയെ പരിചയപ്പെടുന്നതും അടുക്കുന്നതും. ശർമ്മിളയുടെ വിവാഹശേഷവും ഈ ബന്ധം തുടരുകയായിരുന്നു. കടം വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് സുഭദ്ര ആവശ്യപ്പെട്ടത് ഇരുവർക്കുമിടയിൽ തർക്കത്തിന് കാരണമായതായും പോലീസ് പറയുന്നു. എന്നാൽ പതി ഇരുവരും പഴയതുപോലെ അടുക്കയായിരുന്നു. അതിനിടയിലാണ് സുഭദ്ര കോർത്തുശ്ശേരിയിലെത്തിയതും കൊല്ലപ്പെട്ടതും. സ്ഥിരമായി മദ്യപിക്കുന്ന മാത്യൂസും ശർമ്മിളയും വലിയ വരുമാനമുണ്ടായിരുന്നവരല്ല. കൂലിപ്പണിക്കും മീൻ പിടിക്കാനും പോയിരുന്ന മാത്യൂസ് പലപ്പോഴും ജോലിക്ക് പോകാറുകൂടിയില്ലായിരുന്നു.